പരിശുദ്ധ സ്വർണത്തിന്റെ പവിത്രതയും കരവിരുതിന്റെ മേന്മയും സമന്വയിക്കുന്ന സ്വർണ്ണാഭരണ വൈവിധ്യങ്ങളുമായി ഫേമസ് ഗോൾഡൻ ഡയമണ്ട് ഹൈലൈൻ മോൾ തിരുവേഗപ്പുറ. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ മൂച്ചിക്കൂട്ടുപറമ്പിൽ പ്രവർത്തിക്കുന്ന പുലരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള പുലരി വായനശാലയുടെ 1-ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ മൂച്ചിക്കൂട്ടുപറമ്പിൽ പ്രവർത്തിക്കുന്ന പുലരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള പുലരി വായനശാലയുടെ 1-ാം വാർഷികമാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത്. പുലരി ചെയർമാൻ അബ്ദു പാലവളിയുടെ വിഷയാവതരണത്തിന് ശേഷം പുലരി രക്ഷാധികാരി 15-ാം വാർഡ് മെമ്പർ മുജീബ് കരുവാൻകുഴിയുടെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം പട്ടാമ്പി നിയോജക മണ്ഡലം എം എൽ എ മുഹമ്മദ് മൂസൻ ഉദ്ഘാടനം ചെയ്തു. പുലരി ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വായനശാല വളരെ കുറഞ്ഞ കാലമാണ് ഇത് ആരംഭിച്ചിട്ടായിട്ടുള്ളത്. ഈ വായനശാലയുടെ പ്രവർത്തനം ഈ നാടിൻ്റെ സ്പന്ദനമാണ് എന്നറിയണമെങ്കിൽ മറ്റെങ്ങോട്ടും പോകേണ്ടതില്ല. ഈ പരിപാടി കണ്ടാൽ മതി, മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഇവിടുത്തെ ഓരോ മനുഷ്യരും ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. നമ്മുടെ ഗ്രാമങ്ങളിൽ നഷ്ടപ്പെടുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണെങ്കിൽ ആ ഗ്രാമീണതയുടെ എല്ലാ ഭംഗിയും നന്മയും എല്ലാം അടങ്ങിയിട്ടുള്ള ആ സ്നേഹവും ആ ഒത്തുചേരലും ഇവിടെയുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും വായനശാലയുടെ പ്രവർത്തകർ വേദി ഒരുക്കിയതിനും അതേറ്റെടുത്ത് ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും ഞാൻ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക. മറ്റൊന്നുമല്ല, അത് പറയേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, വേദികള് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മളെല്ലാ മനുഷ്യരും വളരെ സ്വാർത്ഥമായ ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് നമ്മൾ മാത്രം മതി എന്ന് നല്ല കാലത്ത് നമ്മൾ ചിന്തിക്കുകയും മറ്റുള്ളവർ വേണമെന്ന് തോന്നുന്ന ഒരു ഘട്ടം വരുമ്പോൾ ആരും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കാണുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യരും. വാർഷികാഘോഷ കമ്മിറ്റി കൺവീനർ സിദ്ദീഖ് കെ എസ് കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുലരി കൺവീനർ സുരേഷ് കുട്ടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കിടപ്പ് രോഗികൾക്കായി പുലരി നടപ്പിലാക്കുന്ന സാന്ത്വന പദ്ധതിയെക്കുറിച്ച് വളണ്ടിയർ ക്യാപ്റ്റൻ കെ ഗിജീഷ് വിശദീകരിച്ചു. സാന്ത്വന പദ്ധതിയുടെ ആദ്യഗഡു വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ പുലരി ജോയിന്റ് സെക്രട്ടറി ആബിദ് എം പിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിളയൂരിന്റെ അഭിമാനങ്ങളായ കെ കൃഷ്ണൻകുട്ടി, വിശ്വനാഥൻ, നിശബ്ദ പാലിയേറ്റീവ് പ്രവർത്തകൻ റഹ്മാൻ വിളയൂർ, ഉഷ ടീച്ചർ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ എഴുത്തുകാരൻ മനോഹരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ പരീക്ഷകളിലും മത്സരങ്ങളിലും ഉന്നത വിജയം നേടിയവരെ ആദരിച്ച ശേഷം വിളയൂരിന്റെ അഭിമാനമായി മാറിയ നിഖിൽ മുരളി അവതരിപ്പിച്ച മൃദംഗ വായനയും നടന്നു. തുടർന്ന് ഓൾ കേരള വീൽചെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിളയൂരിലെ ഗായകർ അണിനിരന്ന മ്യൂസിക് ഓൺ വീൽസിന്റെ ഗാനമേളയും അവതരിപ്പിച്ചു. സുരേഷ് ബാബു അവതരിപ്പിച്ച ഏകാംഗ മിമിക്രിയും വിഷൻ 15 വനിതാവേദി അവതരിപ്പിച്ച ഒപ്പനയും തിരുവാതിരക്കളിയും ഫ്യൂഷൻ ഡാൻസും കുട്ടികളുടെ നൃത്തങ്ങളും ചടങ്ങിനെ മാറ്റുകൂട്ടി. കിടപ്പ് രോഗികൾക്കുള്ള സമ്മാനങ്ങളുടെ വിതരണോദ്ഘാടനത്തിന് ശേഷം പുലരി വൈസ് കൺവീനർ മണികണ്ഠൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു.